ഏട്ടനിവിടെ ഇരിക്കായിരുന്നോ? ഞാൻ ഏട്ടനെയും കൂടി ഒന്ന് വിളിക്കണമെന്ന് കരുതിയതാ. ഞാൻ കുറെ നേരമായി എന്റെ അടുത്തിരിക്കുന്നു, എന്തൊക്കെയോ കുറച്ച് സംസാരിച്ചു. എന്താടി കാര്യം? എനിക്കറിയില്ല ദേവേട്ട, ഞാൻ മുറിയിലിരിക്കായിരുന്നു. പെട്ടെന്ന് ഇവളെന്നെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ നിർത്തിയിരിക്കുക. നീ കാന്തി മോളോട് കുഞ്ഞിന്റെ പേരിടുന്ന ആരും പറഞ്ഞു? അത് കാന്തിമോൾ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതാ. കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ ചുമ്മാ പറയുന്ന ശരിയാണോ? നീ എന്തുപേരാ പറഞ്ഞ്? ആൺകുട്ടിയാണെങ്കിൽ ദേവനാരായണൻ, പെൺകുട്ടിയാണെങ്കിൽ ദേവനന്ദ. ആൾക്കാര് കേട്ട എന്താടി പറയാ? ഭരതന്റെ കുഞ്ഞല്ലേ, അതിനെങ്ങനെയാ ഏട്ടന്റെ പേര് കൂട്ടി പേരിടുക? അല്ല അവന്തികേ, എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ ഒരു പേരിടുന്നത് എന്റെ കൂടി അവകാശമല്ലേ? അതിന് ഇത് നിന്റെ കുഞ്ഞല്ലല്ലോ. ഇത് എന്റെയും ഭരതന്റെയും കുഞ്ഞല്ലേ? ഭരതേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? നമ്മൾ എത്രയോ മുന്നേ നമ്മുടെ കുഞ്ഞിന് പേരിട്ട് വെച്ചിരിക്കുന്നതാ. അതല്ലാതെ വേറൊരു പേര് ഞാൻ സമ്മതിക്കൂ. ഞാൻ കണ്ടുവച്ച പേരല്ല, കുഞ്ഞിന് ഭരത് കണ്ടുവച്ചതാ. പെൺകുട്ടിയാണെങ്കി കല്യാണി, കല്ലു എന്ന് വിളിക്കും. ആൺകുട്ടിയാണെങ്കി അവിനാഷ്. എന്റെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം കിടക്കട്ടെ എന്നങ്ങ് പറഞ്ഞു. അതും ഭരത് തന്നെ കണ്ടുപിടിച്ചതാ. അതെ, മതി മതി, കുഞ്ഞിന്റെ പേരിന്റെ കാര്യം നമ്മൾ ഇനി അധികം ചർച്ച ചെയ്യണ്ട. കുഞ്ഞു വന്നിട്ടല്ലേ പേരിന്റെ കാര്യം. അല്ല ഏട്ടാ, ഇതൊക്കെ വളരെ നേരത്തെ തീരുമാനിക്കേണ്ട കാര്യ. നമ്മൾ പറയുമ്പോഴും ഓർക്കുമ്പോഴും അത് മനസ്സിൽ ഉറക്കണ്ടേ? ഇതിലിനി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞിന് ഞാനാ പേരിടുന്നത്, ഭരത് കണ്ടുവച്ചിരിക്കുന്ന പേര് കേട്ടോ. ഏട്ടാ, ഞാൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞിന്റെ പേരിന്റെ കൂടെ ഏട്ടന്റെ പേര് വരുന്നത് അത്ര വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടൊന്നും അല്ല. ഞങ്ങളിത് നേരത്തെ തീരുമാനിച്ചതുകൊണ്ടാ. കുഴപ്പമൊന്നുമില്ലടി, എന്റെ തീരുമാനം പോലെ നടക്കട്ടെ. അപ്പൊ നമുക്ക് പെൺകുട്ടി മതി, കല്ലുന്ന് വിളിക്കാൻ നല്ല രസമല്ലേ. കൺമണി എന്തോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതായിട്ടോ. കാന്തിമോളെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. നമ്മുടെ കുഞ്ഞിന്റെ പേര് നമ്മള് തീരുമാനിക്കുന്ന തന്നെ.